സദ്ഗുരു പ്രണാമം. ഇന്ന് രാവിലെ ഞാനൊരു സന്ദേശം കണ്ടു. അത് താങ്കളുടെ ട്വീറ്റ് ആണെന്ന് തോന്നി. താങ്കൾക്കറിയാമല്ലോ, വ്യാജ വാർത്തകളുടെ ഇക്കാലത്ത് അത് താങ്കളുടെ ട്വീറ്റ് ആണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. അതിൽ ആർട്ടിക്കിൾ 370 എടുത്തു കളയണമെന്ന് താങ്കൾ നിർദ്ദേശിച്ചതായി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ താങ്കളുടെ വിശ്വാസം അതാണെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? നന്ദി. നോക്കൂ, നമ്മുടെ രാജ്യത്തെ എന്താണ് ഇന്ത്യ എന്നതിനെക്കുറിച്ചും എന്താണ് ഇന്ത്യ അല്ലാത്തതെന്നതിനെക്കുറിച്ചും ഒരു ആശയക്കുഴപ്പമുണ്ട്. അത് നിങ്ങൾ പരിഹരിക്കണം. നിങ്ങളത് പരിഹരിച്ചില്ലെങ്കിൽ ഈ പോരാട്ടങ്ങൾ അനന്തമായി തുടരും. ഇരുഭാഗത്തും എത്ര ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, എത്ര കാലം നിങ്ങളിത് തുടരാൻ ആഗ്രഹിക്കുന്നു, നാം തീരുമാനിക്കണം. അത് തീരുമാനിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം, നിങ്ങൾ രാജ്യത്തെ ഏകീകരിക്കാത്ത പക്ഷം, ഈ പ്രശ്നം തുടർന്നുകൊണ്ടേയിരിക്കും. പുതിയ തലമുറയിലും ഈ ആശയക്കുഴപ്പമുണ്ട്. ഞാൻ ഈ രാജ്യക്കാരനാണോ അല്ലെങ്കിൽ ഞാൻ ഈ രാജ്യക്കാരനല്ലേ എന്ന ആശയക്കുഴപ്പം. കാരണം വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത രീതികളിൽ ഇതിനെ പ്രചരിപ്പിക്കുന്നു. അതുകൊണ്ട് രാജ്യത്തിൻ്റെ ഏകീകരണത്തിന് തടസ്സമാകുന്ന കാര്യങ്ങൾ മാറ്റണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ആർട്ടിക്കിൾ 370 ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന വസ്തുക്കളിൽ ഒന്നാണ്. അവർ എവിടുത്തുകാരാണ് എന്നറിയാതെ. സദ്ഗുരു, ഞാൻ അങ്ങയോട് മയക്കുമരുന്നുകളെക്കുറിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. മയക്കുമരുന്നിന് നേതാക്കളുടെ അക്രമം കുറയ്ക്കാൻ സഹായിക്കാനാകുമോ? നിങ്ങളിപ്പോൾ അവർക്ക് മയക്കുമരുന്ന് നൽകാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതൊരു പരിഹാരമാകാം. അവർ ഡ്രാഗണുകൾ കാരണം തിരക്കിലായതുകൊണ്ട് പരസ്പരം ശ്രദ്ധിക്കില്ല. നോക്കൂ, നാം ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളെല്ലായ്പ്പോഴും ഒരു നേതാവാണ് പ്രശ്നമെന്ന് കരുതുകയാണ്. അത് ഇവിടെ ആയാലും അവിടെ ആയാലും നമ്മൾ ജനാധിപത്യ രാജ്യങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. തമിഴ് ഭാഷയിൽ, ദക്ഷിണേന്ത്യയിലെ തമിഴ് ഭാഷയിൽ ജനാധിപത്യത്തിനുള്ള പദം ജനനായകമെന്നാണ്. ഇതിനർത്ഥം ജനങ്ങളാണ് നേതാക്കൾ എന്നാണ്. ജനങ്ങളാണ് നേതാക്കന്മാർ. നമുക്കൊരിക്കലും പറയുവാനാകില്ല ഒരു നേതാവിന് നിങ്ങൾ മയക്കുമരുന്ന് നൽകിക്കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്ന്. അത് അതിനേക്കാൾ വളരെ ആഴത്തിൽ വേരൂന്നിയതാണ്. ജനസംഖ്യയിൽ ഭൂരിഭാഗവും അതിൽ ഉൾപ്പെട്ടേക്കില്ല. അത് രാജ്യത്തെ ജനസംഖ്യയുടെ 2% ആണെങ്കിൽ കൂടി അത് വളരെ ചലനാത്മകമായ 2% ജനസംഖ്യയാണ്. 98% ജനങ്ങൾ അവിടെ ഉണ്ടായേക്കാം, പക്ഷെ അവർ ഉറങ്ങുകയാണ്. ഒരു പക്ഷേ ഇതിനകം അവർ മയക്കുമരുന്ന് കഴിച്ചിരിക്കണം. അവർ അവരുടെ ജഡതയുടെ മയക്കത്തിലാണ്. അവർ സ്വന്തം കഥകളുടെ മയക്കത്തിലാണ്. അവർ ഒരു നാൾ തങ്ങളെ രക്ഷിക്കുവാൻ ഒരുവൻ എത്തും എന്നുപോലുള്ള വിശ്വാസങ്ങളുടെ മയക്കത്തിലാണ്. അവരെ മയക്കുമരുന്നിൽ നിന്നും നാം രക്ഷിക്കേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നു. അവർ പലതരത്തിലുള്ള മയക്കുമരുന്നുകളുടെ സ്വാധീനത്തിലാണ്. അതവരെ ഉറക്കുന്നു. ആളുകളെ ഉണർത്തേണ്ടത് പ്രധാനപ്പെട്ടതാണ്. ആളുകളെ ഉറക്കത്തിലേക്ക് തള്ളിവിടുകയല്ല, ആളുകളെ ഉറക്കുന്നത് ഒരു താൽക്കാലിക പരിഹാരമാണ്. ഉണരുമ്പോൾ അവർ എന്തെല്ലാമാണ് ചെയ്യുക എന്നത് നിങ്ങൾക്കറിയില്ല. എന്നാലും അതൊരു വർണ്ണാഭമായ ആശയമാണെങ്കിൽ കൂടി. ഗുരുജി, ഇവിടെ ഇരിക്കുക എന്നത് ഒരു ബഹുമതിയാണ്. ഇന്നത്തെ പ്രഭാതത്തിൽ ഇത്രയും നല്ല ആളുകൾക്കൊപ്പം ചേരാൻ കഴിഞ്ഞതിന് വളരെ നന്ദി. മുൻപ് പാനലിൽ നിന്നുള്ള ഒരു മാന്യ വ്യക്തി നമ്മുടെ രാജ്യത്തെ നേതൃത്വത്തിൻ്റെ ശബ്ദം ജനങ്ങളുടെ ശബ്ദമാകണമെന്നില്ലെന്ന് സൂചിപ്പിച്ചിരുന്നു. താങ്കൾ ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാലുള്ള ജനനായകത്തെക്കുറിച്ച് സൂചിപ്പിച്ചതാണ് എന്നെ ഈ ചോദ്യത്തിലേക്ക് നയിച്ചത്. ഒരിടത്ത് രാഷ്ട്രത്തിന് നേട്ടങ്ങൾ ഉണ്ടാക്കും വിധമുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പറയുന്നു. അതേ ആളുകൾ തന്നെ ബിഗ് സ്ക്രീനിൽ ഒരു സാങ്കല്പിക കഥാപാത്രത്തെ കാണുമ്പോൾ അസഹിഷ്ണുക്കളാകുന്നത്, അവരുടെ ശിരഛേദം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് നാം കാണുന്നു. നാം എന്തുകൊണ്ടാണ് ഇത്രയും അസഹിഷ്ണുക്കളാകുന്നത് എന്നതാണ് എൻ്റെ ചോദ്യം. അത് UAE സഹിഷ്ണുതാ വർഷവുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ്. എനിക്ക് ഒരാളെ ശിരഛേദനം ചെയ്യണം എന്ന പോയിന്റ് മനസ്സിലായില്ല. ഓ അതെ, പത്മാവത് വിവാദവുമായി ബന്ധപ്പെട്ട് ആ അഭിനേത്രിക്ക് നേരെ ഉണ്ടായത്. നാം ജനങ്ങളെ ശാക്തീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതേ ജനങ്ങൾ തന്നെയാണ് നിസ്സാര പ്രശ്നങ്ങളുമായി എത്തുന്നത്, അതും പരിഹരിക്കേണ്ട വലിയ പ്രശ്നങ്ങളുള്ളപ്പോൾ. നോക്കൂ, ജനാധിപത്യം ജനങ്ങൾക്ക് ചില പ്രത്യേക സംവിധാനമില്ലാതെ തന്നെ ചില അവകാശങ്ങൾ നൽകുന്നു. ഒരു സവിശേഷമായ പ്രക്രിയയില്ലാതെ തന്നെ എല്ലാവരും ഈ പദവി ദുരുപയോഗം ചെയ്യുന്നു.
എല്ലാവരും തന്നെ. എന്തായാലും നേതാക്കന്മാർ ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് പൊതുവെയുള്ള വാദം ഇതാണ്: 60% ആളുകൾ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തിയത്, അതിൽ നിന്നും 31% വോട്ടുകൾ മാത്രം ലഭിച്ചയാളാണ് ഇന്നത്തെ നേതാവ്. അപ്പോൾ അയാൾ എങ്ങനെ രാജ്യത്തെ നേതാവാകും? ബാക്കിയുള്ള 40% ആളുകൾ, അവർ വോട്ട് ചെയ്തില്ലെങ്കിൽ അവർക്ക് അഭിപ്രായം പറയാനുള്ള അവകാശവുമില്ല. അത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയും വോട്ട് ചെയ്യുകയും വേണം. നിങ്ങളത് ഉപയോഗിക്കേണ്ടതുണ്ട്. നിങ്ങളതെങ്ങനെ ഉപയോഗിക്കണം ഇപ്പോൾ അത് പ്രധാനമാണ്. തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. നിങ്ങളിൽ പലരും ഇന്ത്യയിൽ വോട്ട് ചെയ്യേണ്ടവരാണ്. നോക്കൂ, ജനാധിപത്യം പ്രാവർത്തികമാകണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാന കാര്യം ഫ്യൂഡൽ മനസ്ഥിതി ഇല്ലാതാകണം എന്നതാണ്. ഒരു കുടുംബം ഒരു യൂണിറ്റായി വോട്ട് ചെയ്യുമ്പോൾ പോലും അത് ജനാധിപത്യമല്ല. എല്ലാവരും സ്വയം ചിന്തിച്ച് വോട്ട് ചെയ്യണം എന്നതാണ് രഹസ്യ ബാലറ്റിൻ്റെ ആശയം. നിങ്ങൾ ഒരു കുടുംബമായി വോട്ട് ചെയ്താൽ, നിങ്ങളൊരു ജാതിയായി വോട്ട് ചെയ്താൽ, നിങ്ങളൊരു മതമായി വോട്ട് ചെയ്താൽ, നിങ്ങളൊരു പാർട്ടി എന്ന നിലയിൽ വോട്ട് ചെയ്താൽ പോലും, ഞാൻ പറയാൻ പോകുന്നത് ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും എൻ്റെ ജനസമ്മതി ഇല്ലാതാകുന്നതായേക്കാം. ഞാൻ പറയുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അംഗത്വം എടുത്തു കളയണം എന്നാണ്. അത്തരമൊന്നും ഉണ്ടായിരിക്കരുത്. എന്തെന്നാൽ, പ്രത്യേകിച്ച് അമേരിക്കയിൽ ഞാൻ കാണുന്നു, നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചാൽ ഞാൻ ഒരു റിപ്പബ്ലിക്കനാണെന്ന് പറയും. അതുകൊണ്ട് എൻ്റെ പിതാവ് ഒരു റിപ്പബ്ലിക്കനായിരുന്നു, എൻ്റെ മുത്തച്ഛൻ ഒരു റിപ്പബ്ലിക്കനായിരുന്നു, അതുകൊണ്ട് നിങ്ങളുടെ വോട്ട് ഇതിനകം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ ജനാധിപത്യം എവിടെയാണുള്ളത്? നാം ഇവിടേക്ക് വേഗത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നമ്മൾ വളരെ വേഗത്തിൽ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ രാഷ്ട്രീയ അംഗത്വം ഉണ്ടായിരിക്കരുത് എന്ന് എനിക്ക് തോന്നുന്നു. അതിനൊരു പരിധി വേണം. അവർക്ക് കുറച്ച് ആളുകളെ വേണമെങ്കിൽ, അവരുടെ പാർട്ടി പ്രവർത്തിപ്പിക്കാൻ 500 അല്ലെങ്കിൽ 1000 ആളുകളെ വേണമെങ്കിൽ അത്രയും ആളുകളെ അംഗങ്ങളാക്കാം. പൊതുജനം അംഗങ്ങളാകരുത്. എന്തെന്നാൽ അവർ മുൻവിധികളുള്ളവരാകും. അതൊരു നല്ല കാര്യമല്ല. തെരഞ്ഞെടുപ്പ് വരുന്ന ഓരോ തവണയും കഴിഞ്ഞ 5 വർഷങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ വിലയിരുത്തണം. അത് അർത്ഥവത്താകണമെങ്കിൽ അവർക്ക് ഒരവസരം കൂടി നൽകണമോ വേണ്ടയോ എന്ന് ഓരോ വ്യക്തിയും തീരുമാനിക്കേണ്ടതാണ്. നിങ്ങളുടെ പാർട്ടി അംഗത്വം മൂലം അതല്ലെങ്കിൽ നിങ്ങളുടെ മതം മൂലം അല്ലെങ്കിൽ നിങ്ങളുടെ ജാതി മൂലം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൂലം ഒരു ജനക്കൂട്ടമായി നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അവിടെ ജനാധിപത്യമില്ല. ജനാധിപത്യത്തിൻ്റെ പേരിലുള്ള ഫ്യൂഡലിസമാണ്. മിക്ക രാജ്യങ്ങളും ഇതുപോലെ ആയിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് അമേരിക്കയും ഇത് സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ത്യ അതേ മാർഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു തിരുത്തലാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ മതത്തിനും ജാതിക്കും അതീതമായി വോട്ട് ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പാർട്ടിയെക്കുറിച്ച്, പാർട്ടി ഒരു പുതിയ മതമായി തീർന്നിരിക്കുന്നു. പാർട്ടി അംഗത്വം ഉണ്ടായിരിക്കേണ്ടതില്ല എന്നത് പ്രധാനമാണ്. ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ജനങ്ങൾ തീരുമാനിക്കണം. താങ്കളെ കേൾക്കുന്നത് എപ്പോഴും സന്തോഷം തരുന്നതാണ് സദ്ഗുരുജി. ഇന്ന് നമുക്ക് ദേശീയ അതിർത്തികളെ ഒരു തരത്തിലും മാനിക്കാത്ത ഫേസ്ബുക്ക് ഭൂമികളും ട്വിറ്റർ ഭൂമികളും ഇൻസ്റ്റാഗ്രാം ഭൂമികളും ഉണ്ട്. നാം പരമാധികാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ ആശയത്താൽ സ്വാധീനിക്കപ്പെട്ടവരാകുന്നില്ലേ? അത് പരിപൂർണമായും വ്യക്തമല്ല. തീർച്ചയായിട്ടും. എന്നാൽ നമ്മൾ ഇപ്പോൾ സൂചിപ്പിക്കുന്ന പ്രദേശത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്തിലെ പോഷകാഹാരക്കുറവുള്ള കുട്ടികളിൽ 33% ഈ മേഖലയിലാണ്, ഇന്ത്യയിലാണ്. അങ്ങനെ നമ്മുടെ ജനസംഖ്യയിൽ ഏതാണ്ട് 1/3 19-ാം നൂറ്റാണ്ടിൽ പോലുമല്ല, അവർ 18-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലുമാണ്. അവർ അങ്ങനെ ആയിരിക്കുമ്പോൾ നാം 21-ാം നൂറ്റാണ്ടിനെ കുറിച്ച് സംസാരിക്കുന്നത് എല്ലാവരും അവിടേക്ക് എത്തിയിട്ടില്ലാത്തതിനാൽ ന്യായമല്ല. ഇപ്പോൾ നമ്മൾ രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തെ ശക്തിപ്പെടുത്തണം. കാരണം അതിനെ ശക്തിപ്പെടുത്താതെ നിങ്ങൾക്ക് ജനങ്ങൾ അഭിസംബോധന ചെയ്യുവാനാകില്ല. ജനങ്ങളൊരു നിശ്ചിത നിലവാരത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പരമാധികാരത്തിന് അയവ് വരുത്തണം. നാം ഇത് മനസ്സിലാക്കണം. ഒരു രാജ്യത്തിൻ്റെ നിർമ്മിതി ഒരു സമൂഹത്തിൻ്റെ പരിണാമത്തിൻ്റെ വിവിധ തലങ്ങളിലൂടെ കടന്നു പോകുന്നു. നിർഭാഗ്യവശാൽ ആദ്യത്തെ 25-30 വർഷങ്ങളിൽ നമ്മളൊരു വികസിത രാജ്യമായിരുന്നെങ്കിൽ നമ്മൾ മറ്റൊരു ഭാഷ സംസാരിക്കുന്നവരായിരുന്നേനെ. തീർച്ചയായിട്ടും ഞാൻ സംസാരിക്കുന്നത് മറ്റൊരു ഭാഷ ആയിരുന്നേനെ. എന്നാൽ എൻ്റെ പ്രവർത്തനത്തിൻ്റെ 70% ഗ്രാമീണ ഇന്ത്യയിലായിരുന്നു. എന്ത് 21-ാം നൂറ്റാണ്ടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? നമ്മൾ ബാംഗ്ലൂരിൽ മുംബൈയിൽ എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ 21-ാം നൂറ്റാണ്ടിനെ കുറിച്ച് സംസാരിക്കുന്നത്. നാം ഗ്രാമങ്ങളിലായിരിക്കുമ്പോൾ
പതിനെട്ടാം നൂറ്റാണ്ടിലെ സംസാരമാണ് നമ്മൾ നടത്തുന്നത്. അവർ ആ അവസ്ഥയിലാണ് അവിടെയുള്ളത്. രാജ്യത്തെ 100% ജനങ്ങളെയും ഒറ്റയടിക്ക് ആ തലത്തിലേക്ക് ഉയർത്താൻ നമുക്ക് കഴിവില്ലെങ്കിലും അതിർത്തികളിൽ അയവ് വരുത്തുന്നതുപോലുള്ള വലിയ ആശയങ്ങൾ സംസാരിക്കുന്നതിന് മുൻപ് നാം അവർക്ക് അടിസ്ഥാന പോഷണം എങ്കിലും നൽകേണ്ടതുണ്ട്. ആദ്യമായി ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നേപ്പാൾ, ശ്രീലങ്ക ഇവ സാമ്പത്തികമായി ഏതാണ്ട് ഒരേപോലെയാണെങ്കിൽ അതിർത്തികളിൽ തുറക്കുന്നത് പ്രവർത്തിക്കുന്നു. അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ വളരെയധികമാണെങ്കിൽ നിങ്ങളത് തുറന്നാൽ അവിടെയെല്ലാം കുഴപ്പത്തിലാകുകയും ഏറ്റുമുട്ടൽ അനിവാര്യമാകുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സാമ്പത്തിക അതിർത്തികളിൽ അയവ് വരുത്തി രാഷ്ട്രീയ അതിർത്തികൾ ശക്തമാക്കണം. എന്നാൽ സാമ്പത്തിക അതിർത്തികളിൽ കുറച്ചു കാലത്തേക്ക് അയവ് വരുത്തണം. സമ്പദ്വ്യവസ്ഥയുടെ പരിധി ഉയർത്താതെ, സമ്പദ്വ്യവസ്ഥയുടെ വലിപ്പം വർദ്ധിപ്പിക്കാതെ പരിഹാരങ്ങൾ ഒന്നും തന്നെയില്ല. എന്തെന്നാൽ കേക്ക് വളരെ ചെറുതാണ്. നിങ്ങൾ ഏതുവിധത്തിൽ മുറിച്ചാലും അത് പ്രവർത്തികമാവില്ല. നമുക്ക് കേക്കിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഒരിക്കൽ സമ്പദ്വ്യവസ്ഥയുടെ വലിപ്പം വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ രാഷ്ട്രങ്ങൾ ഒന്നായി സാമ്പത്തിക യൂണിറ്റായി പ്രവർത്തിക്കേണ്ടതുണ്ട്.